നമസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈഴവരെ പ്രത്യേകിച്ചും ഹിന്ദുക്കളെ പൊതുവെയും ലോകത്തിലുള്ള മുഴുവൻ മലയാളികളെയും വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഏറെ കാലമായി ഈ കമ്മ്യൂണിസ്റ്റ് വഞ്ചനയിൽ വീഴാത്ത ഈഴവ സമുദായാംഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റ് വഞ്ചനയിൽ വീഴ വീണ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ഉണ്ട് ലോക മലയാളികൾ മിക്കവാറും ഈ കമ്മ്യൂണിസ്റ്റ് തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അവർ സാധാരണ നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള അത് പറയാൻ പോയെന്നാൽ ഒത്തിരി ദിവസം പറയേണ്ടി വരും ഇപ്പോൾ പ്രത്യേകിച്ചും പറയാനുള്ളത് ഇന്നലെ ചതയ ദിനമായിരുന്നല്ലോ ചതയദിനമായിരുന്നല്ലോ ചതയദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാര് കരിദിനം ആചരിച്ചു ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ കൊലപാതകത്തിൻ്റെ പേരിൽ ചതയദിനത്തിൽ തന്നെ കരിദിനം ആചരിക്കണമോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ് കൊലപാതകം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പുത്തരിയല്ല അവർ രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിനെ ആലോചിച്ചെന്നാലും അത് പുത്തരിയല്ല കുറച്ച് നാൾ മുമ്പല്ലേ കാസർഗോഡ് ഇതേപോലെ രണ്ട് ചെറുപ്പക്കാരെ അവർ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വെട്ടിക്കൊന്നതാണ് അതുകൊണ്ട് വെട്ടിക്കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് പുത്തരിയല്ല എന്നിരിക്കേ എന്തുകൊണ്ടാണ് ഈ തന്നെയുള്ള അന്ന് ചതയദിനത്തിൻ്റെ അന്നല്ല കൊല്ലപ്പെട്ടതും ആ ചതയനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു വഞ്ചന ഒരു ഒരു വൃത്തികെട്ട പ്രതിഷേധം നടത്തണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവം ചെയ്യുന്നതാണ് അബദ്ധവശാലല്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വോയിസ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവർ ചെയ്യുന്നതൊന്നും അബദ്ധവശാലല്ല അവരുടെ കേന്ദ്ര കേന്ദ്ര ആഫീസിൽ നിന്ന് എ കെ ജി സെൻറ്ററിൽ നിന്ന് അഖില അല്ലെങ്കിൽ സ്റ്റേറ്റ് അഖിലേന്ത്യാ കമ്മിറ്റി ആഫീസിൽ നിന്ന് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടിയാണ് പാർട്ടിക്കാർ ചെയ്യുക പാർട്ടി അണികൾ ചെയ്യുക ഇന്ന് വോയിസ് മെസ്സേജിലതായിരുന്നല്ലോ ഒരു പാർട്ടി ഒരു ഒരു സഖാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണമെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു കമൻ്റ് ഇടണമെങ്കിലും കമൻറ്റിലെന്ത് വാചകം എന്ത് വാക്ക് എന്ത് അക്ഷരം ചേർക്കണം എന്നുള്ളത് പോലും പാർട്ടി ആസ്ഥാനത്ത് നിന്ന് ഹലാലാക്കി അയച്ചു കൊടുക്കും ആ ഹലാൽ ചിഹ്നം ഉള്ളത് മാത്രമേ ഇടാവൂ എന്ന് പറയുന്ന പാർട്ടി നേതാവിൻ്റെ സന്ദേശം നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പം അതിൻ്റെ അർത്ഥം പാർട്ടി അറിയാതെ ഒന്നും ചെയ്യാറില്ല എന്നർത്ഥം അതുകൊണ്ട് പാർട്ടിയുടെ ഇത് പ്രത്യേകിച്ചും ചതേദിനത്തിൽ കരുദിനം ആചരിക്കുക എന്നുള്ളത് ഒരു പ്രാദേശിക പരിപാടിയല്ല സംസ്ഥാന വ്യാപകമായി പാർട്ടി ആഹ്വാനം ചെയ്ത കാര്യമാണ് അപ്പം ചതേദിനത്തിൽ ഈ പ്രതിഷേധം കരിദിനം ആചരിച്ചത് യാദൃശ്ചികമാണ് എന്ന് വിചാരിക്കുന്ന ഈഴവരും ഹിന്ദുക്കളും ഒക്കെ കുറേ അധികം ഉണ്ടാകുമെന്ന് എനിക്കറിയാം അത് യാദൃശ്ചികമല്ല മനസ്സിലാക്കി പൂർവ്വം ചെയ്യുന്നതാണ് കാരണം പണ്ടു കാലം തൊട്ടേ അവര് ഗുരുദേവന്റെ പേരിൽ ഒത്തിരി വഞ്ചന ചെയ്തു കൊ്തവരാണ് ചെയ്തു കൊണ്ടിരിക്കുന്നവരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ അവർ ചെയ്യാത്ത പാതകങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഗുരുദേവൻ്റെ പേരിൽ ചെയ്ത പാതകങ്ങളാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ പാതകം ചെയ്തിരിക്കുന്നത് അവർക്ക് ഗുരുദേവനോടുള്ള ആദരവ് കൊണ്ട് കുറച്ച് നാൾ മുമ്പ് അവർ ചില പരിപാടി നടത്തിയപ്പം നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ മലയാളികൾ ഈഴവർ പ്രത്യേകിച്ചും വിചാരിച്ചു അത് ഗുരുദേവനോടുള്ള ആദരവ് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ബഹുമാനം കൊണ്ടാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു അത്തരം തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട യാതൊരു കാര്യവും സാമാന്യ ബുദ്ധിയുള്ള ഇഴവരം തന്നെ ഹിന്ദുക്കളും മലയാളികൾക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്കാർക്കും ആ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല കാരണം അവരെത്രയോ തവണ ഇതിനു മുൻപ് ഗുരുദേവൻ്റെ പേരിൽ ആക്ഷേപം ഗുരുദേവന് ബൂർഷ എന്നാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നമ്പൂതിരി ജാതിയിലായത് കൊണ്ട് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിച്ചും വിളിച്ചത് സൂർഷ്വ ആളെന്നാണ് ബൂർഷ്വ സന്യാസി എന്നാണ് സന്യാസി എന്ന് വിളിച്ചിട്ടില്ല ഒരിക്കലും ബൂർഷയാണ് എന്ന് വിളിച്ചിട്ടുണ്ട് സ ഭാരതത്തിൻ്റെ സാംസ്കാരികമായ ഒരു വികൃത രൂപം ഭാരതീയ സംസ്കാരത്തിൻ്റെ ദേശീയതയുടെ വികൃത രൂപമാണ് ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ളവർ എന്ന് ഇ എം എസ് എഴുതി വെച്ചിട്ടുണ്ട് പടം സഹിതം അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഗുരുദേവനോടോ ഗുരുദേവൻ്റെ ദർശനങ്ങളോടോ ശ്രീനാരായണ പ്രസ്ഥാനത്തിനോടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കാലത്തും ആദരവുണ്ടായിരുന്നില്ല ഒരു കാലത്തും അവരത് അംഗീകരിച്ചിരുന്നില്ല ഗുരുദേവൻ്റെ ഒരു ദർശനവും ഒരു ആശയവും ഒരു വീക്ഷണവും ശ്രീനാരായണ ഗുരുദേവൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിരുന്നു ഉള്ളതിന് എന്താ തെളിവ് ആയിര അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അരിവി അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി നടന്നല്ലോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ലല്ലോ ഇ എം എസിനെ വിളിച്ചിരുന്നല്ലോ അരുവിപ്പുറം പ്രതിഷ്ഠ ശതാബ്ദിക്ക് പങ്കെടുക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ പക്ഷേ ഒരു ശതാബ്ദി അവർ നേരിട്ട് നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം ഉപയോഗിച്ച് പണം ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരും പങ്കെടുത്ത ഒരു പരിപാടി നടത്തി അത് ഏതാണെന്ന് ഞാൻ ഏതാണെന്ന് ഇപ്പോൾ സൂചിപ്പിക്കാൻ ജാതിയില്ലാ വിളംബരം അത് ഞാൻ വഴിയേ പറയാം അത് അവർ ചെയ്ത ജാതിയില്ലാ വിളംബരത്തിൻ്റെ പേരിൽ അവർ എത്ര വൃത്തികെട്ട പണിയാണ് കാണിച്ചത് എന്നുള്ളത് ഞാൻ വഴിയേ പറയാം ജാതിയില്ലാ വിളംബരത്തിൻ്റെ ശതാബ്ദി നടത്തിയ കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് അരിവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷിക്കാതിരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ കേരളത്തിന്റെ സമ്പൂർണ്ണ ചരിത്രത്തിനെയും ഏറ്റവും നിർണായകമായ ഒരു നിമിഷമായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ ആ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയില്ല ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദി ആഘോഷിച്ച പണം ചെലവഴിച്ച് ആഘോഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും ഒരു ഉത്തരം കിട്ടേണ്ടത് അതാണ് അതുപോലെ തന്നെ ശാരദാ പ്രതിഷ്ഠയുടെ ശതാബ്ദി കടന്നുപോയി ശാരദാ പ്രതിഷ്ഠ ഈ വിഗ്രഹപ്രതിഷ്ഠകളിൽ ക്ഷേത്രപ്രതിഷ്ഠകളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സവിശേഷമായ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠകളിൽ ഏറ്റവും അത്യുന്നതമായ ഒരു ദർശനവും വീക്ഷണവുമുള്ള ഒരു പ്രതിഷ്ഠയാണ് ശാരദാ പ്രതിഷ്ഠ ആ ദാർശനികമായ അനേകം പശ്ചാത്തലമുള്ള ആ ശാരദാ പ്രതിഷ്ഠയുടെ ശതാബ്ദി കടന്നു പോയിട്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ശാരദാ പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷിച്ചില്ല പാർട്ടി സ്വന്തം ചെലവിൽ നടത്തിയില്ല സർക്കാരുകൾ വന്നുപോയി ആ സർക്കാർ ചെലവുകളിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നീട് മുമ്പോ ഉള്ള സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണം ചെലവഴിച്ച് എന്തുകൊണ്ടാണ് ശാരദാ പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷിക്കാതിരുന്നത് ദൈവദശകത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചവ മറ്റൊന്ന് ദൈവദശകത്തിൻ്റെ ശത ദൈവദശകത്തിൻ്റെ അല്ല ഈ ജാതി ജാതിയില്ല വിളംബരത്തിൻ്റെ ദൈവദശകത്തിൻ്റെ ശതാബ്ദി കടന്നുപോയി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശേഷിച്ചും മലയാളികൾ ഭാരതത്തിൽ അനേകം സ്ഥലങ്ങളിൽ ആഘോഷിച്ച ഒന്നാണ് ഭാരതീയ വിചാരകേന്ദ്രം രാഷ്ട്രീയ സ്വയംസേവ സംഘമൊക്കെ നേരിട്ട് ശാഖകളിലൂടെ പോലും ആഘോഷിച്ച ഒരു കാര്യമാണ് അതിന് അതിനൊപ്പം മുന്നേ തന്നെ അത് ആഘോഷി ആർ എസ് എസിൻ്റെ ക്യാമ്പുകളിൽ സ്ഥിരം ചൊല്ലുന്ന ഒന്നാണ് ദൈവദശകം അത് പോട്ടെ ഇത് ആർ എസ് എസിൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത് ദൈവദശകത്തിൻ്റെ ശതാബ്ദി കടന്നുപോയി ആ ദൈവദശകത്തിൻ്റെ ശതാബ്ദി കടന്നുപോയിട്ട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദൈവദശകത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാതിരുന്നത് ജാതിയില്ല വിളംബരം ആഘോഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദൈവദശകത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് ആനുകൂല്യമുള്ള ഈഴവ സമുദായം ചിന്തിച്ചോ ഹിന്ദുക്കൾ ആലോചിച്ചോ ശാരദാ പ്രതിഷ്ഠയുടെ ശതാബ്ദി കടന്നുപോയിട്ട് അതാരും കമ്മ്യൂണിസ്റ്റുകാരും അറിയാതെ പോയത് എന്തുകൊണ്ടാണ് അവരെന്തുകൊണ്ടാണ് ജാതിയില്ല വിളംബരത്തിൻ്റെ ശതാബ്ദി കണ്ടുപിടിച്ചത് അരുവിപ്പുറം പ്രതിഷ്ഠ ചരിത്രത്തിന് തരണ നിർണായകമായ ആ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷിക്കുകയോ അത് കൊണ്ട് നടക്കുകയോ അതിനെക്കുറിച്ച് എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്യാതിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ പാർട്ടി എന്തുകൊണ്ടാണ് ഈ ജാതി ജാതിയില്ല വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് അരിവിപ്പുറത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷിച്ചില്ല ശതാബ്ദി ആഘോഷിച്ചില്ല അങ്ങനെ അന്വേഷിച്ചെന്നാൽ ഗുരുദേവൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അനേകം ശതാബ്ദികൾ കടന്നു പോയിട്ടുണ്ട് ശതാബ്ദികളൊന്നും ആഘോഷിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജാതിയില്ല വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചതിലെ തട്ടിപ്പ് മലയാളികൾ പൊതുവെയും ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും ഈഴവർ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതാണ് അവരതിലൂടെ ഒരു വലിയ ചതി ചെയ്യുകയാണ് ചെയ്തത് ഗുരുദേവനെ അവർ അവർ വിൽക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനത് പറയുന്നതിന് പകരം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രണ്ട് പേപ്പർ ഒന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പതിനേഴിൽ ശ്രീ ഗുരുനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഇറങ്ങിയ വിളംബരം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിച്ച സാധനത്തിൻ്റെ ഒറിജിനൽ അദ്ദേഹം അത് പിന്നെ ഈ അത് ഇതിലാണല്ലോ പ്രബ പ്രബുദ്ധ കേരളത്തിലാണല്ലോ പ്രസിദ്ധീകരിച്ചത് ആ പ്രബുദ്ധ കേരളത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പ്രബുദ്ധ കേരളത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് അതിനകത്ത് ഈ വന്ന് ജാതിയില്ല വിളംബരം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ് അതിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് ഒരെണ്ണം മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അടിച്ചിറക്കിയ ചില കൃത്രിമങ്ങളൊക്കെ ചെയ്ത മറ്റോ രണ്ടാമത്തേത് ഇതിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ വിളംബരത്തിൽ വിളംബരം എന്ന് പറയുന്ന ഈ കാര്യത്തിൽ കൃത്രിമം കാണിച്ചു ഈ കൃത്രിമം കാണിച്ചു എന്നുള്ള വിവരം എത്ര ഈഴവ സമുദായങ്ങൾക്ക് അംഗങ്ങൾക്കറിയാം എത്ര കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം എത്ര മലയാളികൾക്കറിയാം എത്ര ഹിന്ദുക്കൾക്കറിയാം എന്താണ് കൃത്രിമം കാണിച്ചത് എന്ന് ഞാൻ പറയാം ഒന്ന് അതിൻ്റെ ഒറിജിനൽ ഞാൻ ആദ്യം വായിക്കാം ഈ പ്രബുദ്ധ കേരളത്തിൽ വന്നത് അതായത് ബുക്ക് നമ്പർ ഒന്ന് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് കർക്കടക മാസത്തിലെ പ്രബുദ്ധ കേരളത്തിലാണ് പ്രസിദ്ധീകരിച്ചത് അതിന് മുൻപ് ഇടവമാസത്തിലാണ് ഈ വിളംബരം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന സംഗതി ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് അയച്ചു കൊടുത്തത് അയച്ചു കൊടുത്ത സാധനത്തിൻ്റെ അതായത് ഒറിജിനൽ സാധനം ഈ ജാതിയില്ല വിളംബരം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ നമുക്ക് ജാതിയില്ല എന്ന് പറയുന്നത് വിളംബരം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതിൻ്റെ ഒറിജിനൽ ഞാൻ ആദ്യം വായിക്കാം ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് എസ് എൻ ചൈതന്യസ്വാമികൾ ഞങ്ങൾക്ക് താഴെ പറയും പ്രകാരമുള്ള ഒരു പരസ്യം അയച്ചു തന്നിരിക്കുന്നു ഇത് വിളംബരമല്ല പരസ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളംബരം എന്നാക്കി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വിളംബരം എന്നാക്കി രണ്ടാമത് അതിൻ്റെ തീയതി അദ്വൈതാശ്രമം ആലുവ ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഇടവും പതിനഞ്ചാം തീയതി എന്നുള്ളത് ഈ അതായത് ആരും അദ്വൈതാശ്രമത്തിൽ നിന്ന് എഴുതി അയച്ച തീയതിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഇതാ നോക്കിക്കോളുക പരസ്യം എന്നാണ് നിങ്ങൾക്കിതിന് തല മറ്റൊരു തരത്തിലായിരിക്കും കാണുന്നത് പരസ്യം എന്നാണ് ഒറിജിനൽ ഈ പറയുന്ന പ്രബുദ്ധ കേരളത്തിൽ വന്നത് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് വിളംബരം എന്നാണ് പ്രചരിപ്പിച്ചത് മൂന്നാമത് നാലാമതൊരു കൃത്രിമം അവർ ചെയ്തത് നമുക്ക് ജാതി ഇല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ് അടിച്ചതിൻ്റെ തലക്കെട്ട് ഇതിൻ്റെ തലക്കെട്ട് അങ്ങനെ ഇല്ല പരസ്യം എന്നുള്ളതാണ് ഒറിജിനലിൻ്റെ തലക്കെട്ട് മാറ്റർ പിന്നെ നമ്മൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്താണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ നടത്തിയ കൃത്രിമം ഇപ്പം ഒന്ന് ആദ്വ അദ്വൈതാശ്രമത്തിൽ നിന്ന് എസ് എൻ ചൈതന്യസ്വാമികൾ അയച്ചു കൊടുത്തു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻറ്റ് വെട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ വെട്ടിക്കളഞ്ഞു എഡിറ്റ് രണ്ടാമത്തെ കാര്യം പരസ്യം എന്നുള്ളത് മാറ്റി അവർ വിളംബരം എന്ന് പ്രചരിപ്പിച്ചു മൂന്നാമത്തെ അവർ ഗവ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത കൃത്രിമം നമുക്ക് ജാതിയില്ല എന്നൊരു തലക്കെട്ട് അതിന് പ്രത്യേകം കൊടുത്തു അഞ്ചാമത്തെ തെറ്റാണ് കൃത്രിമമാണ് ഏറ്റവും ഗുരുതരമായത് ഏറ്റവും ഗുരുതരമായത് എനിക്ക് എസ് എൻ ഡി പിയോടും ഈഴവ സമുദായ അംഗങ്ങളോടും പ്രത്യേകിച്ചും അതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടും പറയാനുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ ഗുരുദേവനെ എങ്ങനെ ഇത്രയും മോശമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതിന് ഇത് ഈ മാറ്റർ പരസ്യം എന്നുള്ളത് എസ് എൻ ചൈതന്യസ്വാ ചൈതന്യസ്വാമികൾ എഴുതി അയച്ചു കൊടുത്ത ഈ മാറ്ററിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരു എന്ന് വെച്ചാൽ ഗുരുദേവൻ സ്വയം എഴുതിയതല്ല ഗുരുദേവൻ സ്വയം എഴുതുമ്പോൾ ശ്രീ ചേർക്കാറില്ല അതാണ് അതുകൊണ്ട് ഇത് ചൈതന്യസ്വാമികൾ എഴുതി ഗുരുദേവന് വേണ്ടി എഴുതിയത് കൊണ്ടാണ് ശ്രീ എന്ന് ചേർത്തത് അത് തെറ്റില്ല സ്വാഭാവികമാണ് അതാണ് കറക്റ്റ് എന്നിട്ട് മുദ്ര എന്നാണ് കൊടുത്തത് മുദ്ര എന്ന് വെച്ചാൽ സീൽ കമ്മ്യൂണിസ്റ്റ് കാര്യത്തിൽ ചെയ്ത തട്ടിപ്പ് എന്ന് നാരായണ ഗുരു എന്നാക്കി മാറ്റി അതായത് ഒറിജിനലിലെ ശ്രീ അവർ വെട്ടിക്കളഞ്ഞു രണ്ടാമത് മുദ്ര എന്നുള്ളത് കൊടുത്തു മൂന്നാമത് അതായത് പിന്നെ അഞ്ച് അഞ്ചാമത്തെ കൃത്രിമം എന്ന് പറയുന്നത് ശ്രീ എന്നുള്ളത് മാറ്റി എന്നുള്ളത് ആറാമത്തെ കൃത്രിമമാണ് ഏറ്റവും ഗുരുതരമായത് അതില് ചൈതന്യസ്വാമികളാണ് ഇത് തയ്യാറാക്കി അയച്ചത് എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഒപ്പില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ഗുരുദേവന് വേണ്ടി ഒരു ഒപ്പ് അങ്ങിട്ടു നിങ്ങൾ കാണുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒപ്പിട്ടു ഗുരുദേവൻ്റെ ഒപ്പിട്ടു ഇതിൽ കൂടുതൽ ഗുരുദേവനെ അവർ ഇന്ന് ഗുരുദേവൻ ജീവിച്ചിരുന്നെങ്കിൽ ഗുരുദേവൻ്റെ ഈ ആധാരം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളയൊപ്പിട്ട് സ്വന്തമാക്കുമായിരുന്നല്ലോ വർക്കലയൊക്കെ അവർ കള്ളയൊപ്പിട്ട് ഉണ്ടാക്കുമായിരുന്നില്ല ഗുരുദേവൻ്റെ ഒപ്പാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരൻ ഇടുമായിരുന്നില്ലേ ആലുവ അദ്വൈതാശ്രമവും ശ്രീസൺ ട്രസ്റ്റിന്റെ അടക്കമുള്ള എല്ലാ സ്വത്തുക്കളും കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളയൊപ്പിട്ട് പിടിച്ചെടുക്കില്ല എന്ന് എന്താ ഉറപ്പ് ഇത്രയും ഈ ഗുരുദേവന്റെ ഒപ്പ് കൃത്രിമമായിട്ടിട്ടും കള്ളത്തരവും ഗുരുനിന്ദയും ഇതിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാറുണ്ടോ എനിക്കിത് ഇത് ഇത് നിസാരമല്ല ഇത് കേവലം ഒരു വാദം അല്ല ഇത് ആശയപരമായ ഒരു ഒരു വിഷയം അത് രണ്ടാമതാണ് അതിലും ഗുരു അതിലും ഗുരുതരമായത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഗുരുദേവൻ്റെ ഒപ്പ് കള്ളയൊപ്പ് ഇട്ടിട്ട് ഈ ഇങ്ങനെ ഒരു സാധനം പ്രസിദ്ധീകരിച്ചത് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നുവോ ഈ കൃത്രിമം ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ലേ പക്ഷേ ചോദ്യം ചെയ്യാതിരിക്കുവാനുള്ള മുൻകരുതൽ കമ്മ്യൂണിസ്റ്റുകാർ എടുത്തു എന്ന് വേണം കരുതാൻ ഏതായാലും ഞാൻ പറഞ്ഞത് അവരെന്ത് ചെയ്തു അവരെ എന്ത് മുൻകരുതൽ എടുത്തു എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീനാരായണ ഗുരുദേവനെ വരെ വിറ്റ് കള്ളയൊപ്പിട്ട് എന്നുവെച്ചാൽ കള്ളപ്രമാണം കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളപ്രമാണം ഉണ്ടാക്കിയെന്നർത്ഥം കള്ളയപ്പെടുന്നതാണല്ലോ കള്ളപ്രമാണം കമ്മ്യൂണിസ്റ്റുകാർ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കള്ളപ്രമാണം ഉണ്ടാക്കി മലയാളികളെ മുഴുവൻ ലോകത്തിലുള്ള മുഴുവൻ മലയാളികളെയും വഞ്ചിച്ചു ഗുരുദേവനോട് ആദരവുള്ള മുഴുവൻ പേരെയും അപഹസിച്ചു പരിഹസിച്ചു ശ്രീനാരായണ ഗുരുദേവനെ ഇതിൽ കൂടുതൽ അപമാനിക്കുവാൻ മറ്റൊന്നും കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാനില്ല അങ്ങനെ ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഗുരുദേവ ജയന്തിക്ക് ദിനത്തിന് അവർ പിന്നെ കരുതിരമല്ല വേറെ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർ ഈ ഓണത്തിനെയൊക്കെ തോമസ് ഐസക് അടക്കമുള്ളവരൊക്കെ തോ ഓണത്തിനെയൊക്കെ ഇത്രയും വൃത്തികെട്ട തരത്തിൽ ആചോ ആക്ഷേപിക്കുന്നത് എന്ന് നിങ്ങളറിയണം ശ്രീ പിന്നെ തിരുവോണം വാമനൻ്റെ ദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്ന ആഘോഷിക്കണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിവരക്കേട് തിരുവോണം ആരുടെ ജന്മനക്ഷത്രമാണ് ചതയദിനം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ ജന്മനക്ഷത്രമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തിരുവോണം ആരുടെ നക്ഷത്രമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുക എന്നിട്ടിത് വാമന ജയന്തിയാണോ അതല്ല പിന്നെ മാവേലി ജയന്തിയാണോ എന്നുള്ളത് നിങ്ങൾ പറയുക ഈ വാ മാവേലി ജയന്തി അല്ലെ മാവേലിയുടെ ദിനമാണ് തിരുവോണം എന്ന് പറയുന്ന മുഴുവൻ വിട്ടികളോടും അല്ലെങ്കിൽ മുഴുവൻ കള്ളന്മാരോടും ഞാൻ ചോദിക്കുകയാണ് തിരുവോണം ആരുടെ നാളാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് മലയാളത്തിൽ നമ്മൾ ഓ ഈ ജന്മനക്ഷത്രമാണല്ലോ ആഘോഷിക്കുന്നത് അവിട്ടം നാൾ ആ നമ്മൾ ആഘോഷിച്ചു ചതയം എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നു ഇങ്ങനെ ജന്മനക്ഷത്രമാണ് ആഘോഷിക്കുന്നത് അല്ലാണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ചതയ ദിനം ആഘോഷിക്കുന്നത് ഗുരുദേവൻ്റെ ജന്മനക്ഷത്രമായതുകൊണ്ടാണ് അതുപോലെയാണ് തിരുവോണവും എന്ന ജന്മനക്ഷത്രം അത് അതാരുടേതാണെന്ന് മാവേലിയുടെ ജന്മ ആഘോഷത്തിൻ്റെ ആണ് ഓണം എന്ന് പറയുന്ന മുഴുവൻ വിവരം കെട്ടവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ സ്വയം കണ്ടുപിടിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വെളിവുണ്ടെങ്കിൽ തിരുവോണം ആരുടെ ജന്മനാളാണ് എന്നുള്ളത് അത് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ദിനത്തിന് കരിദിനം ആചരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈ നാടിനെ മുഴുവൻ വഞ്ചിക്കുകയാണ് അവൻ പണ്ടേ വഞ്ചിച്ചതിൽ ഗുരുദേവൻ്റെ പേരിൽ കള്ളപ്രമാണം ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റുകാരോട് പൊറുക്കാനുള്ള അത്രയും വിശാലതയൊന്നും എനിക്കില്ല ആ ഗുരുദേവന്റെ പേരിൽ കള്ളയൊപ്പിട്ട കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളെയും വിശേഷ ഈഴവരെയും എസ് എൻ ഡി പിയെയും എസ് എൻ ട്രസ്റ്റിനെയും അവർ കുഴിയിൽ ചാടിക്കുകയാണ് ചെയ്തത് അപമാനിക്കുകയാണ് ചെയ്തത് ഗുരുദേവനോട് ഗുരുദേവനോടാമൂലാഗ്രഹം അവർ ചെയ്ത തെറ്റ് അവരേറ്റു പറഞ്ഞ് മാപ്പിരക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരനല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കള്ളയൊപ്പിട്ടതിനെ പിൻവലി ഇനി പിൻവലിക്കാൻ ഇത് തൊള്ളായിരത്തി പതിനേഴിൽ മൂന്ന് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാ പിൻവലിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചതാണ് ഏതായാലും ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവം ഈ വൃത്തികെട്ട കള്ളന്മാരും കൊള്ളരുതാത്തവരും കൊള്ളക്കാരും ഹീനന്മാരും എല്ലാ അർത്ഥത്തിലും സാമൂഹിക ദ്രോഹികളും സംസ്കാരശൂന്യരും ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്ക് വിശ്വസിക്കുന്നവർ ആരായാലും അത് സമുദായങ്ങളായാലും പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും യുവജനങ്ങളായാലും നിങ്ങളൊക്കെ ചതിക്കപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ കോടികൾ കഞ്ച കഞ്ചാവ് വിറ്റും കള്ള് വിറ്റും മറ്റ് വൃത്തികെട്ട പണികൾ നടത്തിയുമൊക്കെ അവർ സുഖിമാന്മാരായി കോടികൾ സമ്പാദിക്കും അണികൾ ഇങ്ങനെ നാണം കെട്ടവർ പറയുന്നത് വിശ്വസിച്ച് ജീവിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ കരുദിനമാചരിച്ച് മുഴുവൻ ഹിന്ദുക്കളെയും ശ്രീനാരായണ ഭക്തരെയും ആരാധകരെയും വിശ്വാസികളെയും വഞ്ചിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ മാപ്പ് ചോദിക്കേണ്ടതാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു അവർ കള്ളയൊപ്പിട്ടതിൻ്റെ പേരിലുള്ള മാപ്പ് കൂടി ഈ കൂടെ പറയിപ്പിക്കേണ്ടതാണ് നമ്മളെല്ലാവരും എന്നോർക്കുക നമസ്കാരം